ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം തിരുവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകാൻ അർത്ഥം മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്ന ഈ പരമ്പരയിലേക്ക് ഗുഡ്നസ് ടി വിയുടെ മാന്യപ്രേക്ഷകരായ നിങ്ങൾക്ക് ഏവർക്കും ഹൃദയപൂർവം സ്വാഗതം ആശംസിക്കുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൻ്റെ ഘടനയെ നമ്മൾ പരിശോധിക്കുകയായിരുന്നു ഘടനാപരമായ ഒരു പഠനം എന്തുകൊണ്ടാണ് അനിവാര്യമായിരിക്കുന്നത് എന്ന് ഞാൻ സൂചിപ്പിക്കുകയും ചെയ്തു ഈ പുസ്തകത്തെ ശാസ്ത്രീയമായ രീതിയിൽ ആഴത്തിൽ മനസ്സിലാക്കുന്നതിന് ഈ പുസ്തകത്തിൻ്റെ ഘടന എന്താണ് എന്ന് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പഠനം നമ്മൾ നടത്തുന്നത് തീർച്ചയായും എനിക്കറിയാം ഘടനാപരമായ പഠനം അല്പം വിരസമായിരിക്കും പക്ഷേ ആഴത്തിലുള്ള പഠനത്തിന് ഇത് നമുക്ക് ആവശ്യമാണ് അതുകൊണ്ട് ഒരിക്കൽ കൂടി നമ്മൾ മുൻപ് കണ്ട ആ ഭൂപടം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം സോളമിന് ശേഷം രാജ്യം രണ്ടായി മാറുന്നു വടക്ക് ഭാഗത്ത് ഇസ്രായേൽ എന്ന പേരിൽ ഒരു രാജ്യം സ്ഥാപിക്കുന്നു ജെറോബവാം ആയിരുന്നു അതിൻ്റെ ആദ്യത്തെ രാജാവ് അവരുടെ ഭരണസ്ഥിരാകേന്ദ്രം സമറിയ ആയിരുന്നു തെക്കുഭാഗത്ത് യൂത എന്ന പേരിൽ രാജ്യമുണ്ടാകുന്നു ആ രാജ്യത്തിൻ്റെ ഭരണസ്ഥിരാകേന്ദ്രം ദാവീദിൻ്റെ നഗരമായിരുന്ന ജറുസലേമാണ് അവിടെയാണ് ദേവാലയം സ്ഥിതി ചെയ്തിരുന്നത് ഇത്തരത്തിൽ രാജ്യങ്ങൾ വിഭജിതമായതിനു ശേഷം പലപ്പോഴും ഇസ്രായേൽ രാജാക്കന്മാർ യൂതയായാലെ രാജാക്കന്മാരുടെ യുദ്ധത്തിൽ ഏർപ്പെടുക ഏർപ്പെടുകയും ചില സന്ദർഭങ്ങളിൽ ഇവർ തമ്മിൽ സമാധാനത്തിൽ പോവുകയും ചെയ്തിട്ടുണ്ട് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ആകമാനം വടക്ക് ഭാഗത്ത് ജെറോബാമിൻ്റെ ശേഷം വന്ന രാജാക്കന്മാരെ കുറിച്ചും തെക്കു ഭാഗത്ത് ദാബിദിൻ്റെ വംശത്തിൽപ്പെട്ട രാജാക്കന്മാരെക്കുറിച്ചും ഉള്ള ചരിത്രമാണ് നമ്മൾ കാണുന്നത് അവരുടെ ഭരണം അവർ പ്രകാരമായിരുന്നു ഈ ചരിത്രമാണ് നമ്മൾ കാണുന്നത് ഇത്തരത്തിലുള്ള ചരിത്ര മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഘടന പരിശോധിച്ച് പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഏഴാം തിരുവചനം വരെ എത്തി നിൽക്കുകയാണ് ഇനി പതിനഞ്ചാം അധ്യായത്തിൻ്റെ എട്ടാം തിരുവചനം മുതൽ പതിനേഴാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി ഒന്ന് വരെ എത്തി നിൽക്കുന്ന ഒരു വചനഭാഗമുണ്ട് രണ്ട് രാജാക്കന്മാർ പതിനഞ്ച് എട്ട് മുതൽ പതിനേഴ് നാൽപ്പത്തി ഒന്ന് വരെ എത്തി നിൽക്കുന്ന ഒരു വചനഭാഗം അവിടെ എന്താണ് പറയുന്നത് യൂതായിൽ യോധാം ആഹാസ് എന്നീ രാജാക്കന്മാർ ഭരിക്കുന്നു യൂതായിൽ തെക്ക് യൂതായിൽ യോഥാം ആഹാസ് എന്നിവരുടെ ഭരണം ഇസ്രായേലിൽ അവസാനത്തെ ആറ് രാജാക്കന്മാരുടെ ഭരണകാലം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു പോകുന്ന ആറ് രാജാക്കന്മാരുടെ ഭരണകാലമാണ് അതിനുശേഷം വടക്ക് ഭാഗത്തെ രാജ്യം ഇസ്രായേൽ അത് പ്രവാസത്തിലേക്ക് പോവുകയാണ് അടിമത്തത്തിലേക്ക് പോവുകയാണ് അസീറിയൻ പ്രവാസത്തിലേക്ക് പോവുകയാണ് ഈ ഭാഗമാണ് നമ്മൾ ഇവിടെ കാണുന്നത് പതിനഞ്ച് എട്ട് മുതൽ പതിനേഴ് നാൽപ്പത്തി വരെ ഇനി നമുക്കതിനെ കൊച്ചു കൊച്ചു ഭാഗങ്ങളായിട്ടൊന്ന് പരിശോധിക്കാം രണ്ട് രാജാക്കന്മാർ പതിനഞ്ച് എട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ പതിനഞ്ചാം അധ്യായത്തിൻ്റെ എട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങളിൽ സഖ്രിയ ഷെല്ലൂം മെനാഹെം എന്നീ മൂന്ന് രാജാക്കന്മാർ സഖ്രിയ ഷെല്ലൂം മെനാഹെം എന്നീ മൂന്ന് രാജാക്കന്മാർ വടക്ക് ഭാഗത്തുള്ള ഇസ്രായേലിൽ ഭരണം നടത്തുന്ന സംഭവമാണ് നമ്മൾ കാണുന്നത് തുടർന്ന് പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള തിരുവചനങ്ങളിൽ പെക്കായിയ പെക്ക എന്നിവർ ഇസ്രായേൽ ഭരണം നടത്തുന്നതാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ സക്കറിയ ഷെല്ലൂം മെനാഹം പെക്കാഹ്യ പെക്കാഹ് എന്നിവർ ഇസ്രായേലിൽ ഭരണം നടത്തുന്നു രണ്ട് രാജാക്കന്മാർ പതിനഞ്ച് മുപ്പത്തി രണ്ട് മുതൽ പതിനാറ് ഇരുപത് വരെ യോഥാം ആഹാസ് എന്നീ രാജാക്കന്മാർ തെക്ക് ഭാഗത്തുള്ള യൂതയായിൽ ഭരണം നടത്തുന്ന സംഭവമാണ് പറയുന്നത് രണ്ട് രാജാക്കന്മാർ പതിനേഴാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ നാല് വരെയുള്ള തിരുവചനങ്ങളിൽ ഏലായുടെ പുത്രനായ ഹോസിയ ഞാൻ ആറ് അവസാനത്തെ ആറ് രാജാക്കന്മാരെ കുറിച്ച് പറഞ്ഞു നമ്മൾ അവരഞ്ച് പേരെ കണ്ടുകഴിഞ്ഞു സക്കറിയ ഷെല്ലും മെനാഹെം പെക്കാഹിയ പെക്കാഹ് എന്നീ അഞ്ച് പേരെ നമ്മൾ കണ്ടു ഇനി വടക്ക് ഭാഗത്തെ ഇസ്രായേലിലെ അവസാനത്തെ രാജാവാണ് ഏലായുടെ പുത്രനായ ഹോസിയ ഇസ്രായേലിൽ ഭരണം നടത്തുന്നു ഹോസിയയാണ് വടക്ക് ഭാഗത്തെ ഇസ്രായേൽ എന്ന് പറയുന്ന ആ രാജ്യത്തിൻ്റെ അവസാനത്തെ രാജാവ് ഈ ഭാഗം നമ്മൾ കാണുന്നത് പതിനേഴാം അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള തിരുവചനങ്ങളിലാണ് രണ്ട് രാജാക്കന്മാർ പതിനേഴാം അധ്യായം അഞ്ച് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള തിരുവചനങ്ങളിൽ അസീറിയൻ പ്രവാസത്തിൻ്റെ ആരംഭത്തെക്കുറിച്ച് വിവരിക്കുകയാണ് അസീറിയൻ പ്രവാസത്തിൻ്റെ ആരംഭം രണ്ട് രാജാക്കന്മാർ പതിനേഴ് ഇരുപത്തി നാല് മുതൽ നാൽപ്പത്തി ഒന്ന് വരെയുള്ള തിരുവചനം എന്ന് പറഞ്ഞാൽ ഈ സെഗ്മെൻറ്റിൻ്റെ ഈ ഭാഗത്തിൻ്റെ ഏറ്റവും അവസാനം അവിടെ നമ്മൾ കാണുന്നത് അസീറിയ രാജാവ് ബാബിലോൺ കുത്ത ഔവാ ഹമാത് സെഫാർ വൈം എന്നിവിടങ്ങളിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് ഇസ്രായേൽ ജനത്തിന് പകരം സമരിയ നഗരങ്ങളിൽ പാർപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ പ്രവാസത്തിൽ വടക്ക് ഭാഗത്തുള്ള ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇനിയില്ല അവരുടെ ചരിത്രം ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഇവർക്ക് പ്രവാസം നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഇനി ഇസ്രായേൽ എന്ന് പറയുന്ന വടക്ക് ഭാഗത്ത് രാജ്യമില്ല അസീറിയക്കാരിത അവരെ പിടിച്ചടക്കിയിരിക്കുന്നു അസീറിയ എന്ന പട്ടണത്തെക്കുറിച്ച് നിങ്ങൾ ഓർത്തിരിക്കണം ഈ പട്ടണത്തിനെതിരായാണ് അല്ലെങ്കിൽ ഈ രാജ്യത്തിനെതിരായാണ് അവരുടെ അവരുടെ പ്രധാനപ്പെട്ട നഗരം അവരുടെ ക്യാപിറ്റൽ തലസ്ഥാനമായിരുന്നു നിനവേ ഈ നിലവയ്ക്കെതിരായിട്ടാണ് യോന പ്രവാചകൻ ശക്തമായ ഭാഷയിൽ പ്രവചനം നടത്തേണ്ടതായിട്ട് വരുന്നത് ഈ യോനയുടെ മാനസാന്തര ഈ നിലവിയുടെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രവചനം നടത്താൻ ദൈവം ആവശ്യപ്പെട്ടതുകൊണ്ടാണ് യോന ദൈവത്തിൻ്റെ വാക്ക് ധിക്കരിച്ച് നേരെ എതിർ ദിശയിലേക്ക് യാത്രയാവുന്നത് കാരണം ഒരു കാരണവശാലും നിലവേ മാനസാന്തരപ്പെടരുതെന്നും അസീറിയയ്ക്ക് നന്മയുണ്ടാകരുതെന്നും ആയിരുന്നു ഇസ്രായേലിനെ അത്രയധികം സ്നേഹിച്ചിരുന്ന യോന പ്രവാചകൻ്റെ ആഗ്രഹം എന്തുമാവട്ടെ അസീറിയ ഇസ്രായേൽ രാജ്യത്തെ പിടിച്ചടക്കുന്നു ഇനി ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമില്ല ഇനി ബാക്കിയുള്ളത് തെക്ക് ഭാഗത്തുള്ള യൂതയുടെ യൂത എന്ന രാജ്യം അതിൻ്റെ രാജാക്കന്മാരുടെ ചരിത്രം അതുമാത്രമാണ് അപ്പോൾ ബാക്കിയുള്ള ഭാഗത്ത് പതിനെട്ട് ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് മുപ്പത് വരെയുള്ള ഭാഗത്ത് മുഴുവൻ നമ്മൾ കാണുന്നത് യൂത എന്ന തെക്ക് ഭാഗത്തുള്ള ജറുസലേം കേന്ദ്രമായിട്ടുള്ള ദാവീദിൻ്റെ വംശാവലിയിൽപ്പെട്ട രാജാക്കന്മാരെക്കുറിച്ചും അവരുടെ ഭരണകാലത്തെക്കുറിച്ചൊക്കെയാണ് അസീറിയൻ പ്രവാസകാലത്ത് നടന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം നമ്മളിവിടെ ഓർക്കണം അസീറിയൻ പ്രവാസകാലത്ത് എന്താണ് നടന്നത് അതിനെക്കുറിച്ചാണ് ഈ അവസാനത്തെ ആ ഭാഗത്ത് നമ്മൾ കണ്ടത് അസീറിയ രാജാവ് വടക്ക് ഭാഗത്ത് ഇസ്രായേലിനെ പിടിച്ചടക്കുക മാത്രമല്ല ചെയ്തത് അവിടെ നിന്ന് ഇസ്രായേൽ ജനത്തെ കുറേ ആളുകളെ ബന്ദികളാക്കി അസീറിയയുടെ വിവിധ ഭാഗങ്ങളിൽ കൊണ്ട് പാർപ്പിച്ചു അസീറിയയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കുറേ ആളുകളെ ഇസ്രായേലിലേക്ക് കൊണ്ടുവന്ന് വന്ന് സമരി കൊണ്ട് പാർപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ തലസ്ഥാനമായിരുന്ന സമരി അയൽ കൊണ്ട് പാർപ്പിച്ചു എന്തിനു വേണ്ടി ഒരു ക്രോസ് ബ്രീഡിങ് നടത്തുന്നതിന് വേണ്ടി സാംസ്കാരികപരമായും മറ്റു തലത്തിലും സാമൂഹ്യപരമായും എല്ലാം ഇവർ പരസ്പരം ഇഴുകിച്ചേർന്ന് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു സമൂഹം ഇല്ലാതാക്കി തീർക്കാൻ വേണ്ടി അവിടെ നിന്നുള്ള ആളുകളെ ഇവിടെ കൊണ്ട് പാർപ്പിക്കുകയും പിന്നീട് സ്വാഭാവികമായിട്ടും അവിടെ അവിടെയുണ്ടായിരുന്ന ബാക്കിയുണ്ടായിരുന്ന ഇസ്രായേൽക്കാർ ഒരു വലിയ വിഭാഗം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പലായനം ചെയ്യുകയും പലായനം ചെയ്യാതെ അവിടെ തന്നെ താമസിച്ച വ്യക്തികൾ തീർച്ചയായും അസീറിയ രാജാവ് കൊണ്ടുവന്ന ആ ആളുകളിൽ പുരുഷന്മാർ ഇസ്രായേലിൽ ഉണ്ടായിരുന്ന വടക്ക് ഭാഗത്തുണ്ടായിരുന്ന ഇസ്രായേലിൽ ഉണ്ടായിരുന്ന സ്ത്രീകളെ വിവാഹം ചെയ്യുകയും ഇസ്രായേലിൽ ഉണ്ടായിരുന്ന വിവാ സ്ത്രീകൾ ഇത്തരത്തിൽ കൊണ്ടുവന്ന പുരുഷന്മാരുമായിട്ടും പിന്നീട് ഇസ്രായേലിലെ പുരുഷന്മാർ അവിടെ നിന്ന് കൊണ്ടുവന്ന സ്ത്രീകളുമായിട്ടൊക്കെ ബന്ധത്തിൽ വിവാഹ ബന്ധത്തിലും മറ്റും ഏർപ്പെടുകയും അവർക്ക് മക്കളുണ്ടാവുകയും ഒക്കെ ചെയ്ത് അതുകൊണ്ടാണ് സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ യഹൂദർ ഈ സമരിയാക്കാരെ പോലെ കാണുന്നതിനുള്ള ചരിത്രപരമായൊരു കാരണം എന്ന് പറയുന്നത് ഇതാണ് കാരണം അവരെ അവരെയവർ ട്രൈറ്റേഴ്സായിട്ട് അല്ലെങ്കിൽ തങ്ങളെ തങ്ങൾക്കെതിരെ പ്രവർത്തിച്ച ദൈവവിശ്വാസം വിട്ട് അസീറിയക്കാരോട് കൂട്ടുചേർന്നവരായിട്ട് രണ്ടാം കിടക്കാരായിട്ടാണ് കണക്കാക്കിയിരുന്നത് അതുകൊണ്ടാണ് മനഃപൂർവ്വം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ പലപ്പോഴും സമരിയാക്കാർ നല്ലവരാണ് എന്ന് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് നമുക്കറിയാം ഈശോ പറഞ്ഞ ഉപമ ആ നല്ല സമരായൻ്റെ ഉപമയിലെ നല്ലവൻ സമറിയാക്കാരനാണ് പത്ത് കുഷ്ഠരോഗികൾ സുഖപ്പെട്ട് നന്ദി പറയാൻ തിരിച്ചു വരുന്നവൻ സമരിയാക്കാരനാണ് യോഹനാൻ്റെ സുശേഷത്തിലാണെങ്കിൽ ഈശോയ്ക്ക് വേണ്ടി പ്രേക്ഷിതയായി മാറുന്ന സ്ത്രീ അവൾ സമരിയാക്കാരിയാണ് അപ്പോൾ ഇത്തരത്തിൽ സമരിയാക്കാരെ കൂടി ഉൾക്കൊള്ളുന്ന ഒന്നാണ് ദൈവരാജ്യം ഈശോയുടെ സുവിശേഷമെന്ന് സുവിശേഷത്തിൽ ബോധപൂർവമായി പറയാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ സൂചിപ്പിച്ചത് ഈ സമറിയ എന്ന പട്ടണത്തിന് സംഭവിച്ച പ്രത്യേകത ചരിത്രപരമായ ചില സാഹചര്യങ്ങളെക്കുറിച്ചാണ് എന്ന് പറഞ്ഞാൽ അസീറിയൻ പ്രവാസത്തിന് സമയത്ത് ഇവിടെ നിന്ന് കുറേ ആളുകളെ അസീറിയയിലേക്ക് ബാബിലുണ ഭാഗത്തേക്കെല്ലാം കൊണ്ടുപോയി അവിടെ താമസിപ്പിക്കുകയും അവിടെയുള്ളവരെ ബോധപൂർവ്വം രാജാക്ക് രാജാവ് ഇവിടെ കൊണ്ടുവരികയും ചെയ്തൊരു ക്രോസ് ബ്രീഡിങ് ഇവർ തമ്മിൽ പരസ്പരം പലതരത്തിൽ സാംസ്കാരികപരമായും മതപരമായും മതപരമായുള്ള ബന്ധമുണ്ടായി സ്വാഭാവികമായിട്ടും ഇവിടെ സ്വർണക്കാൽക്കൂട്ടിയെ ആരാധിക്കുന്ന വിഭാഗമായിരുന്നു സമറിയയിലുണ്ടായിരുന്ന ആളുകൾ നമുക്കറിയാം ജഞ്ചറഭോമൻ്റെ കാലത്ത് പിന്നീട് ആഹാബിൻ്റെ കാലത്ത് ബാൽദേവനും അഷേരാദേവതയും ഉണ്ടായിരുന്നു അതും പോരാഞ്ഞ് അസീറിയയിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്നപ്പോൾ അവർ അവരുടെ ദേവന്മാരെ കൂടെ കൊണ്ടുവന്നു അങ്ങനെ ഒരു ബഹുദൈവ ആരാധനയുടെ പശ്ചാത്തലമായിരുന്നു മതപരമായിട്ടും ഈ സമറിയായിൽ ഉണ്ടായിരുന്നത് ചുരുക്കത്തിൽ ഈ അസീറിയൻ പ്രവാസം തുടങ്ങുന്ന സമയത്ത് അതോടുകൂടെ ഇസ്രായേലിൻ്റെ ചരിത്രം വടക്ക് ഭാഗത്തെ ഇസ്രായേലിൻ്റെ ചരിത്രം അവസാനിക്കുകയാണ് ഈ സംഭവം നടക്കുന്നത് എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ബി സിയിലാണ് ക്രിസ്വിന് മുമ്പ് എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് ബി സിയിൽ ഈ സംഭവം നടക്കുന്നു വടക്ക് ഭാഗത്തെ ഇസ്രായേൽ പ്രവാസത്തിലേക്ക് പോകുന്നു അടുത്ത ഭാഗം അടുത്ത ഘടനയിലെ അടുത്ത ഭാഗം രണ്ട് രാജാക്കന്മാർ പതിനെട്ട് ഒന്ന് മുതൽ ഇരുപത് ഇരുപത്തിയൊന്ന് വരെയുള്ള തിരുവചനമാണ് അവിടെ നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത് യുവതയായി തെക്ക് ഭാഗത്തെ യുവതയായി ഹെസക്കിയ രാജാവിൻ്റെ ഭരണം അവിടെ ചെറിയ ഭാഗങ്ങളായിട്ട് നമ്മൾ എനുതിരിക്കുമ്പോൾ പതിനെട്ട് രണ്ട് രാജാക്കന്മാർ പതിനെട്ട് ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള തിരുവചനങ്ങളിൽ ഹെസക്കിയായുടെ ആദ്യകാല നവീകരണങ്ങളും പരിഷ്കാരങ്ങളും നമ്മൾ കാണുന്നുണ്ട് പിന്നീട് പതിനെട്ടാം അധ്യായം പതിനേഴ് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള തിരുവചനങ്ങളിൽ അസീറിയ രാജാവായ സെന്ന കർത്താവിനെ ദൈവമായ കർത്താവിനെ ഇകഴ്ത്തി സംസാരിക്കുന്ന ഒരു ഭാഗമുണ്ട് ദൈവമായ കർത്താവിനെ ഇകഴ്ത്തി സംസാരിക്കുകയാണ് ആര് അസീറിയ രാജാവായ സെന്നാക്കരീബ് പതിനെട്ട് പതിനേഴ് മുപ്പത്തേഴ് പത്തൊൻപത് ഒന്ന് ഏഴിൽ പത്തൊൻപതാം അധ്യായം രണ്ട് രാജാക്കന്മാർ പത്തൊമ്പതാം അധ്യായം ഒന്ന് ഏഴിൽ ഇത്തരത്തിൽ കർത്താവിനെ ഇകഴ്ത്തി സംസാരിച്ച സെന്നാ അസീറിയൻ രാജാവായ സെന്നാക്കരീബിന് സംഭവിക്കാൻ പോകുന്ന ദുരന്തത്തെക്കുറിച്ച് ആമോസിൻ്റെ പുത്രനായ പ്രവാചകൻ ഏശയ്യ പറയുന്ന ഭാഗം ഏശയ്യ പ്രവചന പ്രവാചകൻ്റെ പ്രവചന ഭാഗമാണ് നമ്മളവിടെ കാണുന്നത് രണ്ട് രാജാക്കന്മാർ പത്തൊൻപത് എട്ട് മുതൽ പത്തൊൻപത് വരെയുള്ള തിരുവചനങ്ങളിൽ ഹെസക്കിയ യുവതിയായ രാജാവായിരുന്ന ഹെസക്കിയ കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയായിരിക്കുന്ന സമയം രണ്ട് രാജാക്കന്മാർ പത്തൊൻപത് ഇരുപത് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള ഭാഗത്ത് സന്നാക്കരീബിനെ സംബന്ധിച്ചിട്ടുള്ള ഏശയ്യയുടെ പ്രവചനം വളരെ വിശദമായി കൊടുത്തിരിക്കുന്നു എന്തൊക്കെയാണ് സെന്നാക്കരീബിന് സംഭവിക്കാൻ പോകുന്നതെന്ന് വ്യക്തമായ ഭാഷയിൽ ആമോസിൻ്റെ പുത്രനായ പ്രവാചകൻ ഏശയ്യ പ്രവചിക്കുന്നു രണ്ട് രാജാക്കന്മാർ ഇരുപത് ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചനങ്ങളിൽ യുവതയായുടെ രാജാവായിരുന്ന ഹെസക്കിയ രോഗബാധിതനാവുകയാണ് രോഗബാധിതനാവുന്നു ദൈവമായ കർത്താവ് അവനെ പ്രാർത്ഥന കേട്ട് സുഖപ്പെടുത്തുന്നു രണ്ട് രാജാക്കന്മാർ ഇരുപത് പന്ത്രണ്ട് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള തിരുവചനങ്ങളിൽ മറ്റൊരു സംഭവം നടക്കുന്നുണ്ട് ഈ ഹെസക്കിയ യുവതയായാലെ ഇനി യുവതയായ രാജ്യം മാത്രമല്ലേ ഉള്ളൂ യുവതയായാലെ രാജാവായ ഹെസക്കിയ രോഗബാധിതനായെന്ന് കേട്ട് ബാബിലോൺ രാജാവ് ബാബിലോൺ രാജാവ് മൊറോദാക് ബലാദാൻ മൊറോദാഖ് ബലാദാൻ എന്ന ബാബിലോൺ രാജാവ് കത്തുകളും സമ്മാനങ്ങളും സമാശ്വാസ വാക്കുകളുമൊക്കെ ആയിട്ട് രോഗബാധിതനായ യൂതയാ രാജാവ് അടുത്തേക്ക് ദൂതന്മാരെ അയക്കുകയാണ് അവിടെ വന്ന് ഈ ദൂതന്മാർ ബാബിലോൺ രാജാവിൻ്റെ സ്നേഹവും ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഹെസക്കിയ എന്തു ചെയ്തു ഹെസക്കിയ ഉടനെ തന്നെ അവരെ കൊണ്ടുപോയി തൻ്റെ ഭണ്ഡാരപ്പുരയും കലവറയിലുണ്ടായിരുന്ന സ്വർണവും വെള്ളിയും സുഗന്ധദ്രവ്യങ്ങളും വിശിഷ്ട തൈലങ്ങളും ആയുധശേഖരവും മുഴുവൻ കാണിച്ചു ഇത് തെറ്റായ ഒരു തീരുമാനമായിരുന്നു ഇതൊരു തെറ്റായ തീരുമാനമായിരുന്നു കാരണം ആരാണ് വന്നിരിക്കുന്നത് ബാബിലോൺ രാജാവിൻ്റെ ദൂതന്മാരാണ് വന്നിരിക്കുന്നത് ബാബിലോൺ രാജാവിൻ്റെ ദൂതന്മാർ രോഗബാധിതനായ ഹെസക്കിയായ ഒരു രോഗി സന്ദർശനം നടത്തുക അങ്ങനെ വന്ന ഇവരെ യൂതയായാലെ സ്വർണവും വെള്ളിയും മറ്റ് സൗകര്യങ്ങളും മറ്റെല്ലാം കാണിച്ചു കൊടുത്തത് രാഷ്ട്രതന്ത്രപരമായി വലിയൊരബദ്ധമായി മാറി എന്ന് ചരിത്രം പിന്നീട് കാണിച്ചു തരുന്നുണ്ട് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഹെസക്കായ കാലത്തല്ല എങ്കിലും വർഷങ്ങൾക്ക് ശേഷം ഇതേ ബാബിലോൺകാരാണ് ഈ യുവതയായെ പിടിച്ചടക്കുകയും അവിടെ നിന്ന് ഇവരുടെ ഈ സ്വർണവും വെള്ളിയും പാത്രങ്ങളും എല്ലാം കവർന്നുകൊണ്ട് പോവുകയും ചെയ്യുന്നത് അതുകൊണ്ട് തൻ്റെ അടുത്തേക്ക് വന്ന ആ യൂതന്മാരെ കണ്ടപ്പോൾ പെട്ടെന്ന് വലിയ താല്പര്യം തോന്നി അല്പം പൊങ്ങച്ചം തോന്നി ഹെസക്കിയ എന്ന് പറയുന്ന ഇവരുടെ ഈ രാജാവ് കാണിച്ച ഒരബദ്ധത്തിന് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ യൂതയാ ജനം യൂതയാ രാജ്യം രാഷ്ട്രീയപരമായി വലിയ വില കൊടുക്കേണ്ടി വന്നു പിന്നീട് ഈ ഭാഗത്തിൻ്റെ ഏറ്റവും അവസാനം ഹെസക്കിയ എന്ന ഈ രാജാവ് മരണമടയുന്നു രണ്ട് രാജാക്കന്മാർ ഇരുപത്തിയൊന്ന് ഒന്ന് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള ഭാഗമാണ് അടുത്ത സെഗ്മെൻറ്റ് അടുത്ത ഭാഗം അവിടെ ഹെസക്കിയായുടെ പുത്രൻ യുവതിയായലെ ഹെസക്കിയ രാജാവിൻ്റെ പുത്രൻ മനാസെ മനാസയുടെ പുത്രൻ ആമോൻ അപ്പോൾ മനാസെ മനാസയുടെ പുത്രൻ ആമോൻ എന്നിവരുടെ ഭരണകാലമാണ് വിവരിച്ചിരിക്കുന്നത് ചെറിയ ഭാഗങ്ങളായിട്ട് തന്നെ മനസ്സിലാക്കുമ്പോൾ രണ്ട് രാജാക്കന്മാർ ഇരുപത്തിയൊന്ന് ഒന്ന് മുതൽ ഒൻപത് വരെ മനാസെ യുവതിയായിൽ ഭരണം നടത്തുന്ന സംഭവമാണ് ആ കാലഘട്ടത്തെക്കുറിച്ചാണ് പറയുന്നത് രണ്ട് രാജാക്കന്മാർ ഇരുപത്തിയൊന്നാം അധ്യായത്തിൻ്റെ പത്ത് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചനങ്ങളിൽ തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരിലൂടെ കർത്താവ് മനാസയെ വിധിക്കുകയാണ് കാരണം മനാസെ വലിയ തെറ്റുകൾ ചെയ്തു ദൈവത്തിൻ്റെ മുമ്പിൽ തെറ്റുകൾ ചെയ്തു ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് അവൻ അകന്നുപോയി ബഹുദൈവ ആരാധനയിലേക്ക് അവൻ സ്വയം പോവുകയും ജനത്തെ നയിക്കുകയും ചെയ്തു അതുകൊണ്ട് പ്രവാചകന്മാരുടെ അതിശക്തമായ ഭാഷയിൽ ദൈവം ഇവനെ വിധിക്കുന്നു അവൻ മരണമടയുന്നു അതിനുശേഷം ഈ മനാസയുടെ പുത്രൻ ആമോൻ യുവതായിൽ ഭരണം നടത്തുന്ന കാര്യമാണ് രണ്ട് രാജാക്കന്മാർ ഇരുപത്തി ഒന്ന് പത്തൊൻപത് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നു അടുത്ത സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് രണ്ട് രാജാക്കന്മാർ ഇരുപത്തി രണ്ട് ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് മുപ്പത് വരെയുള്ള ഭാഗമാണ് അവിടെ യൂതയായിൽ ജോസിയ എന്ന പേരുള്ള ഒരു രാജാവിൻ്റെ സൽഭരണം നടക്കുകയാണ് പരിഷ്കാരങ്ങൾ നവീകരണങ്ങൾ എല്ലാം ദൈവത്തിൻ്റെ ആ ഒരു ഹൃദയത്തിന് അനുയോജ്യനായ ദാവിദിനെ പോലെയുള്ളൊരു നല്ല രാജാവ് ജോസിയയുടെ ഭരണം നടക്കുകയാണ് അതിന് ചെറുതായിട്ട് നമ്മൾ കാണുമ്പോൾ രണ്ട് രാജാക്കന്മാർ ഇരുപത്തി രണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചനങ്ങളിൽ ഇത്തരത്തിൽ ജോസിയ രാജാവിൻ്റെ നവീകരണ പ്രവർത്തനത്തിനിടെ ദേവാലയം നന്നാക്കുന്നതിനിടെ ആർക്കും വേണ്ടാതെ വിസ്മരിക്കപ്പെട്ട് കിടന്ന കർത്താവിൻ്റെ നിയമഗ്രന്ഥം കണ്ടെടുക്കുകയാണ് അത് വലിയൊരു സംഭവമാണ് അതായത് അതുവരെ കർത്താവിൻ്റെ മനാസയുടെ കാലത്ത് ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് തന്നെ ജനം അകന്നുപോയി ജറുസലേം ദേവാലയത്തിനുള്ളിൽ തന്നെ ബഹുദൈവ ആരാധന തുടങ്ങി കർത്താവിൻ്റെ നിയമഗ്രന്ഥം അത് മൂലയ്ക്കൊരു പെട്ടിയിൽ പെടി പൊടി പിടിച്ച് ആർക്കും വേണ്ടാതെ കിടക്കുന്ന കിടക്കുന്നൊരവസ്ഥ വന്നു ഇത് അവിടെ ജോലി ചെയ്ത് അത് വൃത്തിയായിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി ഇത് കണ്ടെത്തുകയും ഇത് രാജാവിന് കൊടുക്കുകയും ചെയ്യണം ഇത് രാജാവിന് കൊടുത്തപ്പോൾ പെട്ടെന്ന് രാജാവ് വളരെ അസ്വസ്ഥനായി അദ്ദേഹം നവീകരണ പ്രവർത്തികൾ എത്രയും പെട്ടെന്ന് നടത്തണമെന്നും ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിലേക്ക് കർത്താവായ ദൈവത്തിലേക്ക് ജനത്തിൻ്റെ വിശ്വാസം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പരിഷ്കാരങ്ങൾ ഭരണപരിഷ്കാരങ്ങൾ നടത്തുകയാണ് അതിനുവേണ്ടി വേണ്ടി ഈ നിയമഗ്രന്ഥം കണ്ടെത്തിയപ്പോൾ അതിനെ സംബന്ധിച്ചിട്ടുള്ള കർത്താവിൻ്റെ ഹിതമറിയാൻ വേണ്ടി പോകുന്നത് ഒരു പ്രവാചകിയുടെ അടുത്തേക്കാണ് ഹുൽദ പ്രവാചികയുടെ അടുത്തേക്ക് പോകുന്നു രണ്ട് രാജാക്കന്മാർ ഇരുപത്തിരണ്ടിൻ്റെ പതിനാല് മുതൽ ഇരുപത് വരെയുള്ള തിരുവചനങ്ങളിൽ പിന്നെ നമ്മൾ കാണുന്നത് ഹുൽദ എന്ന പ്രവാചികയുടെ പ്രവചനമാണ് പിന്നീട് രണ്ട് രാജാക്കന്മാർ ഇരുപത്തിയൊ മൂന്നാം അധ്യായം ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള തിരുവചനങ്ങളിൽ ജോസിയ എന്ന ഈ നല്ല രാജാവ് യുവദയായിലെ നല്ല രാജാവ് നടത്തുന്ന പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഭരണപരിഷ്കാരങ്ങൾ ഏകദൈവ വിശ്വാസത്തിലേക്ക് ജനത്തെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇതെല്ലാമാണ് വിശദമായിട്ട് പറഞ്ഞിരിക്കുന്നത് പിന്നീട് അടുത്ത സെഗ്മെൻറ്റ് രണ്ട് രാജാക്കന്മാർ ഇരുപത്തി മൂന്ന് മുപ്പത്തി ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് ഇരുപത്തി മുപ്പത് വരെയുള്ള ഭാഗമാണ് ഇവിടെ യൂതയ എന്ന തെക്ക് ഭാഗത്തെ ആ രാഷ്ട്രത്തിൻ്റെ അവസാന കാലഘട്ടത്തിലേക്ക് നമ്മൾ വരിക ഈ രാഷ്ട്രവും ഇതാ നശിക്കാൻ പോകുന്നു ജറുസലേം നഗരം പതിക്കുന്നു ദേവാലയം നശിപ്പിക്കപ്പെടുന്നു ബാബലോൺ പ്രവാസത്തിൻ്റെ ആരംഭം നടക്കുന്നു ഇതാണ് ഈ ഭാഗത്ത് കാണുന്നത് ചെറുതായിട്ട് നമ്മളതിനെ കാണുമ്പോൾ രണ്ട് രാജാക്കന്മാർ ഇരുപത്തിമൂന്ന് മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തിനാല് വരെയുള്ള തിരുവചനങ്ങളിൽ ജോസിയായുടെ മകൻ യഹോവാഹാസിൻ്റെ കേവലം മൂന്ന് മാസം മാത്രം നീണ്ടു നിൽക്കുന്ന ഭരണം പിന്നീട് ഇയാളെ ബന്ധനം ചെയ്യുന്നു ഇയാളെ പിടിക്കുന്നു ഈജിപ്തിൽ വെച്ച് ഇയാൾ മരിക്കുന്നു പിന്നീട് അടുത്ത് വരുന്നത് രണ്ട് രാജാക്കന്മാർ ഇരുപത്തി മൂന്ന് മുപ്പത്തി അഞ്ച് മുതൽ ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ തിരുവചനം വരെയാണ് അവിടെ ഈജിപ്തിലെ ഫറവോയായിരുന്ന നെക്കോ ജോസിയയുടെ മകൻ എരിയാക്കിമിനെ രാജാവാക്കുകയും അവൻ്റെ പേര് യഹോയാക്കിം എന്ന് മാറ്റുകയും ചെയ്തിരുന്നു അപ്പോൾ യഹോവാഹാസിൻ്റെ മരണശേഷം ഈ യഹോയാക്കിം യൂതയായി ഭരണം നടത്തുന്നു പിന്നീട് രണ്ട് രാജാക്കന്മാർ ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ എട്ട് മുതൽ പതിനാറ് വരെയുള്ള തിരുവചനങ്ങളിൽ യഹോയാക്കിൻ ജെറുസലേമിൽ മൂന്ന് മാസം ഭരണം നടത്തുന്നു ജറുസലേമിൽ നിന്നും ബാബിലോണിലേക്കുള്ള ആദ്യത്തെ നാടുകടത്തിൽ നടക്കുകയാണ് ആദ്യത്തെ നാടുകടത്തിൽ നടക്കുകയാണ് എന്ന് പറഞ്ഞാൽ ബാബിലോൺകാർ മെല്ലെ മെല്ലെ ജറുസലേമിനെ ആക്രമിച്ചു തുടങ്ങിയിരിക്കുന്നു യുവതയായെ ആക്രമിച്ചു തുടങ്ങിയിരിക്കുന്നു ബാബിലോൺ പ്രവാസം തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടത് അസീറിയൻ പ്രവാസം എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് ബി സിയിൽ നടന്ന് വടക്ക് ഭാഗത്തെ രാജ്യം ഇല്ലാതാകുന്നതും തെക്ക് ഭാഗത്തെ രാജ്യത്ത് കുറച്ചുകൂടി രാജാക്കന്മാർ കടന്നു വരുന്നതും അതിൽ തന്നെ വളരെ മഹാനായ ജോസിയ രാജാവിൻ്റെ പ്രവർത്തനങ്ങളും നിയമഗ്രന്ഥം കണ്ടെടുക്കുന്നതും അവസാനവിധ യഹോയാക്കിൻ എന്ന യുവതിയാരാജാവിൻ്റെ കാലത്ത് ബാബുലോൺകാര് ആദ്യമായി ഈ ജറുസലേമിൽ നിന്നും യുവതിയായുടെ തലസ്ഥാനമായ ഭരണശിരാകേന്ദ്രമായ ജെറുസലേമിൽ നിന്നും ആളുകളെ ഡീപ്പോട്ട് ചെയ്യുകയാണ് ഡീപ്പോർട്ടേഷൻ നടക്കുക ബാബുലോണിലേക്ക് കടത്തിക്കൊണ്ട് പോകുന്നതുമായ സംഭവമാണ് അടുത്ത ക്ലാസ്സിൽ ഈ ബാബുലോൺ പ്രവാസത്തിൻ്റെ തുടക്കത്തെക്കുറിച്ച് വിശദമായി നമുക്ക് കാണാം അതോടൊപ്പം തന്നെ ഇനി ബാക്കിയുള്ള ഘടനയിൽ കുറച്ച് മൂന്ന് ഭാഗങ്ങൾ കൂടി നമ്മൾ കാണാനുണ്ട് ചെറിയ മൂന്ന് ഭാഗങ്ങൾ ഭാഗങ്ങൾക്കൂടെ അതും അടുത്ത ക്ലാസ്സിൽ നമ്മൾ വിശദമായി കാണും ഇപ്പോൾ കണ്ടത് ബാബിലോ അസീറിയൻ പ്രവാസം എന്ന പ്രവാസ കാലത്ത് എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് പി സിയിൽ എപ്രകാരമാണ് വടക്കുള്ള രാജ്യം ഇല്ലാതായത് എന്നാണ് അതിനുശേഷം ഇതാ തെക്കുള്ള രാജ്യവും ഇല്ലാതാകാൻ പോകുന്നു ഇതിനെല്ലാം കാരണമായിരിക്കുന്നത് ഒരേ ഒരു കാര്യമാണ് അവിടെ നടന്ന ബഹുദൈവ ആരാധനയാണ് വടക്ക് ഭാഗത്തുള്ള ഇസ്രായേലും ഇതാ തെക്ക് ഭാഗത്തുള്ള യുവതിയായും അവരുടെ ദൈവമായ കർത്താവിനെ മറന്ന് മുൻപോട്ട് പോകുന്നു ഈജിപ്തിൽ നിന്ന് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് കഴുകൻ്റെ ചെറുകളിൽ ശക്തമായ കരങ്ങളിൽ പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും അവരെ കൊണ്ടുവന്ന ശക്തനായ ഇസ്രായേലിൻ്റെ ദൈവത്തെ മറന്ന് പിതാക്കന്മാരുടെ ദൈവത്തെ മറന്ന് ആ ജനം മറ്റ് ദേവന്മാരുടെ പിറകെ പോയപ്പോൾ മറ്റ് ദേവിമാരുടെ പിറകെ പോയപ്പോൾ ബഹുദൈവ വിശ്വാസവും അതുമായി ബന്ധപ്പെട്ട മ്ലേച്ഛതകളിലും ഈ ജനം നിന്നപ്പോൾ പ്രവാചകന്മാരിലൂടെ ദൈവം അനേകം തവണ അവർക്ക് നൽകിയ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ഇവർ മറന്നപ്പോൾ അതാ ആ ജനത്തിന് സ്വന്തം നാടും വീടും ഊരും പേരും നഷ്ടമാവുകയാണ്